നമ്മുടെ ചെടി എന്നും നിറഞ്ഞു പൂക്കണം അല്ലേ, അതാണ് നമ്മളുടെ ഒരു സന്തോഷവും ഒരു ആഗ്രഹവും ഒക്കെ. പക്ഷേങ്കിൽ ചില സമയത്ത് പൂക്കളൊക്കെ ഒന്നും ഇല്ലാതൊക്കെ വരുന്ന സമയങ്ങളുണ്ട്. എത്ര വളം കൊടുത്തിട്ടും പൂക്കളൊന്നും ഇല്ലാതെ വരുന്ന സമയങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ ആന്തൂറിയം പ്ലാന്റ്സ്. ആന്തൂറിയം പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, അതായത് മിനിയേച്ചർ ടൈപ്പ്. പണ്ടെന്ന് വെച്ചാൽ നേരത്തെ എന്ന് വെച്ചാൽ നമ്മൾ നാടൻ ആന്തൂറിയംസ് ആണ്, അതായത് നമ്മൾ പുറത്ത് മുറ്റത്തൊക്കെ വെക്കുന്ന നല്ല അടിപൊളി നല്ല വലിയ ലീഫും നല്ല വലിയ ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് വരുന്ന നല്ല നാടൻ ആന്തൂറിയം. ഇപ്പോഴെന്ന് വെച്ചാൽ മിനിയേച്ചർ ടൈപ്പ് ഒരുപാട് വെറൈറ്റി കളേഴ്സിലും ഇൻഡോറിൽ വെക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആന്തൂറിയം പ്ലാന്റ്സ് ഉണ്ട്. അപ്പം ഈ ആന്തൂറിയം പ്ലാന്റ്സ് മാത്രമല്ല ഫ്ലവറിങ് തരുന്ന എല്ലാ പ്ലാന്റ്സും ചില സമയത്ത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ പ്ലാന്റ്സിനകത്ത് പൂക്കളൊക്കെ ഒന്ന് സ്റ്റോപ്പാവും, അതായത് ഒരു റെസ്റ്റിംഗ് ടൈം നമ്മുടെ ഒരു പ്ലാന്റിന് കിട്ടാറുണ്ട് അല്ലേ. ചില ഏതൊരു പ്ലാന്റ് ആയാലും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പൂക്കൾ തരത്തില്ല, ഒരു റെസ്റ്റിംഗ് സമയം ഒക്കെ നമ്മുടെ പ്ലാന്റ്സിന് കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാന്റ് ഒന്ന് ഹെൽത്തി ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ പ്ലാന്റിൽ നിന്ന് നിറച്ച് പൂക്കൾ വരും. അപ്പം അങ്ങനെ വരാൻ ആ ഒരു റെസ്റ്റിംഗ് ടൈമിൽ നമ്മൾ നല്ലൊരു വളം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിൽ നിന്ന് ആ ഒരു ടൈം ഒരു കുറച്ച് സമയത്ത് കഴിയുമ്പോഴത്തേക്കും നല്ലതുപോലെ ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സ് ഫ്ലവേഴ്സ് തന്നു തുടങ്ങും. അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ നല്ലൊരു വളമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്ത് കാണിക്കുന്നത്. അതായത് കുറച്ച് തേങ്ങാവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്ത് വേണമെങ്കിലും ആക്കി എടുക്കാം, തേങ്ങാവെള്ളമോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ തമ്പിനയിൽ പറഞ്ഞത് കൂട്ടു തന്നെ നമ്മൾ ഈ ഒരു പൗഡർ പൊടിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ മഴ സമയത്ത് മഴ ഉള്ള പൗഡറായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മഴ ഇല്ലാത്ത സമയത്താണെങ്കിൽ നമുക്കത് ലിക്വിഡായിട്ടും എങ്ങനെ വേണമെങ്കിലും നമ്മുടെ പ്ലാന്റിന് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വീഡിയോകൾക്ക് മുമ്പേ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട്. നമ്മുടെ സോയാ ചങ്ക്സും കടലപ്പിണ്ണാവും കൂടെ ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് ഏത് രീതി വേണമെങ്കിലും നമുക്ക് പൗഡറായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ട് ലിക്വിഡായിട്ടുള്ളൊരു വളമായിട്ട് നമുക്ക് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോഴെന്ന് വെച്ചാൽ ഈവനിങ് സമയത്ത് മിക്കപ്പോഴും മഴ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ പൗഡറായിട്ട് കൊടുക്കുന്നതാണ് കൂടുതലും നല്ലത്. മഴയൊന്നും സ്റ്റോപ്പായി മഴയൊന്നും ഇല്ലാതെ വരുന്ന സമയത്ത് ഇതുപോലെ തേങ്ങാവെള്ളത്തിലോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലോ എന്തായാലും കുഴപ്പമില്ല. ഞാനെന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് തേങ്ങാവെള്ളത്തിനകത്ത് ഒരു 2 സ്പൂൺ നമ്മുടെ പൗഡർ ഇട്ടിട്ട് ഒന്ന് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. പുളിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു വളം നമ്മൾ പ്ലാന്റ്സിന് കൊടുക്കാറുള്ളൂ. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 4 ഡേയ്സ് എങ്കിലും നമ്മളൊന്ന് മാറ്റിവെച്ച് ആ ഒരു കടലപ്പിണ്ണാക്ക് നല്ലതുപോലെ പുളിപ്പിച്ചതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ നേർപ്പിച്ചെടുത്തിട്ട് വേണം നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാൻ. ഇപ്പോൾ അതൊന്ന് ഡൈലൂട്ടായി വന്ന സമയത്ത് മീൻസ് ഒന്ന് പുളിച്ച് വന്ന സമയത്ത് ഒരു വലിയ പാത്രത്തിനകത്ത് നമ്മളിത് നല്ല രീതിയിൽ നേർപ്പിക്കണം. കാരണം എന്താ വെച്ചാൽ കടലപ്പിണ്ണാക്ക് നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നല്ല ഒരു പുളിച്ച ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ പുളിച്ച ഒരു ഐറ്റം നമ്മൾ ഈ ഒരു ചൂട് സമയത്ത് കൊണ്ട് അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ പ്ലാന്റ് നമുക്ക് എന്താ പറയുന്നത് ഉണങ്ങിപ്പോവാനും വാടിപ്പോവാനും ഒക്കെ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ ആന്തൂറിയം പ്ലാന്റ്സിന് നല്ല രീതിയിൽ ഫ്ലവേഴ്സ് വരണം. പ്രത്യേകിച്ച് നമ്മൾ ഈ ഇൻഡോറിൽ വെക്കുന്ന മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ എന്നും നമ്മുടെ പ്ലാന്റിനകത്ത് ഒരു ഫ്ലവർ എങ്കിലും വരണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള നല്ല നല്ല വളങ്ങൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇൻഡോറിൽ ഇത് വെക്കുമ്പം ഈ ഒരു ലിക്വിഡ് നമ്മൾ കൊടുത്താൽ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ വരുമെന്ന് എല്ലാവരും ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ പുളിപ്പിക്കും തോറും നമ്മളുടെ ഈ ഒരു പൗഡറിന് നല്ല സ്മെല്ല് വരും. പക്ഷേങ്കിൽ വലിയ സ്മെല്ല് മീൻസ് നമ്മൾ ഈ ഒരു ലിക്വിഡ് നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ടാണ് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഈ ലിക്വിഡ് കൊടുക്കുന്ന സമയത്ത് ഒന്നീ നമ്മൾ ഇൻഡോറിൽ ഇരിക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ ഒന്നീ സിറ്റ് ഔട്ടിലോട്ട് ഒന്ന് മാറ്റി വെക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ഡേ, അതായത് ഓരോ ഇപ്പോൾ ഈവനിങ് സമയത്ത് കൊടുക്കുക, നെക്സ്റ്റ് ഡേ ഒരു ഈവനിങ് ആകുമ്പോൾ നമുക്കിത് അകത്തൊക്കെ വെക്കാം. ഒരു ഡേ ദിവസം ഒന്ന് പുറത്തോട്ടൊക്കെ വെക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും അടിക്കത്തില്ല. മീൻസ് നമുക്ക് വലുതായ രീതിയിൽ സ്മെല്ലും വരത്തില്ല. എന്തായാലും നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഓവറായിട്ട് സ്മെല്ലും കാര്യങ്ങളൊന്നും നമ്മുടെ പ്ലാന്റ്സിന് നമ്മൾക്ക് ഏക്കത്തില്ല, അതായത് പ്ലാന്റിൻ്റെ ചുവട്ടിൽ നിന്ന് നമുക്ക് വരത്തില്ല. അപ്പോൾ ഇൻ കേസ് സ്മെല്ലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പുറത്ത് വെച്ചിരുന്നാൽ മതി, മഴ കൊള്ളാതെ ഒന്ന് മാറ്റി വെച്ചിരുന്നാൽ മതി. ഇതുപോലെ ആന്തൂറിയം പ്ലാന്റ്സ്, നമ്മുടെ റോസ് പ്ലാന്റ്, അഡീനിയത്തിനൊക്കെ ഒഴിച്ചു കൊടുത്താലും നല്ല രീതിയിൽ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വരാനൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ അഡീനിയത്തിന് നിങ്ങൾ ലിക്വിഡായിട്ട് കൊടുക്കുന്നതിലൊക്കെ നല്ലത് ഇച്ചിരി പൗഡറായിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ പൗഡറായിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പൗഡറും അതിനകത്ത് കുറച്ച് ഒന്നീ മുട്ടത്തോടോ അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി എല്ലുപൊടി ഉണ്ടെങ്കിൽ എല്ലുപൊടിയോ അല്ലെങ്കിൽ കുറച്ച് ചാരവോടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മണ്ണൊക്കെ മാറ്റിയിട്ട് മണ്ണിൻ്റെ അടിഭാഗത്ത് ഇത് കുഴിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ കടലപ്പിണ്ണൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇച്ചിരി മധുരമുള്ള ഐറ്റമാണ്, അപ്പോൾ ഉറുമ്പ് കയറാൻ സാധ്യത ഒരുപാടാണ്. അപ്പോൾ നിങ്ങളിത് പൗഡറായിട്ട് കൊടുക്കുകയാണെങ്കിൽ മണ്ണിൻ്റെ അടിയിൽ മണ്ണ് മാറ്റിയിട്ട് മണ്ണിൻ്റെ അടി ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണിട്ട് നല്ലതുപോലെ മൂടി കൊടുക്കുക. പിന്നെ എപ്പോഴും നമ്മൾ ലിക്വിഡായിട്ട് കൊടുത്താൽ മാത്രമേ നമ്മുടെ പ്ലാന്റ്, അതായത് എപ്പോഴും എന്ന് പറഞ്ഞാൽ മഴയില്ലാത്ത സമയത്ത് നമ്മുടെ പ്ലാന്റിന് ലിക്വിഡായിട്ട് കൊടുത്താൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലേ.
അപ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ലിക്വിഡായിട്ട് തന്നെ നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വളം നിങ്ങൾ മസ്റ്റായിട്ടും ഒന്ന് പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് കഞ്ഞിവെള്ളത്തിനകത്തോ അല്ലെങ്കിൽ തേങ്ങാവെള്ളത്തിനകത്തോ അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പൗഡറായിട്ടോ ഒക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു അരക്കിലോ ഒക്കെ കടലപ്പിണ്ണാക്ക് വാങ്ങിച്ച് പഴയ ഒരു മിക്സിയുടെ ജാറിന് ഞാൻ പൊടിക്കുന്ന വിധം എല്ലാം ഞാൻ എൻ്റെ ഒരു വീഡിയോക്കകത്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പഴയ മിക്സിക്കകത്ത് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് വേണം മാത്രമേ നമ്മൾ ഈ കടലപ്പിണ്ണാക്ക് പൊടിച്ചെടുക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ബ്ലേഡൊക്കെ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ ചെറിയ പീസുകൾ ഒരു ഇടികല്ല് വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടിച്ച് പൊടിച്ചതിന് ശേഷം മാത്രമേ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെ പൊടിച്ച് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനകത്ത് സ്റ്റോർ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറേ ദിവസം കുറേ നാൾ നമുക്ക് നമ്മുടെ പ്ലാന്റ്സിന് വളം ആക്കിയെടുക്കാനൊക്കെ പറ്റും. എന്തെങ്കിലും മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൂടെ മറക്കരുത് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.